എലിഫന്റ് ഫർണിച്ചർ വെബ്സൈറ്റ് പൂട്ടിയതിന് പിന്നാലെ പുതിയ വെബ്സൈറ്റുമായി തട്ടിപ്പ് സംഘം. ഇത്തവണ റോയൽ എൻഫീൽഡിന്റെ പേരും ഫോട്ടോയും ലോഗോയും ദുരുപയോഗം ചെയ്താണ് തട്ടിപ്പ്. 480 രൂപ ബൈക്കിൽ നിക്ഷേപിച്ചാൽ 6 മാസത്തിൽ 21,600 രൂപയാകുമെന്നാണ് വാഗ്ദാനം. 5,000 രൂപ നിക്ഷേപിച്ചാൽ 3 ദിവസത്തിനുള്ളിൽ 15,000 തിരികെ ലഭിക്കുമെന്നും വാഗ്ദാനം. മലയാളികളിൽ നിന്ന് കോടികൾ തട്ടിച്ച എലിഫന്റ് ഫർണിച്ചർ വെബ്സൈറ്റ് പൂട്ടി. എന്നാൽ അതോടുകൂടി അവർ തട്ടിപ്പ് അവസാനിപ്പിച്ചു ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത്. പുതിയ രൂപത്തിൽ പുതിയ പ്രോഡക്റ്റുമായി അവർ ഓൺലൈനിൽ എത്തിക്കഴിഞ്ഞു. രണ്ട് പ്ലാനുകളാണ് ഇവർ പറയുന്നത്. പ്ലാൻ പ്രോഡക്റ്റ് എ ആൻഡ് പ്രോഡക്റ്റ് ബി. അതിൽ പ്രോഡക്റ്റ് എയിലേക്ക് വന്നാൽ അതിൻ്റെ ഒരു രീതി, തട്ടിപ്പ് രീതി ഇങ്ങനെയാണ്. 180 ദിവസം കൊണ്ട് നിങ്ങളുടെ 480 രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആകെ തുക 180 ദിവസം കഴിയുമ്പോൾ 21,600 രൂപയായി ഉയരും. അതോടൊപ്പം പ്ലാൻ ബിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് 1,660 രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 170 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 76,160 രൂപയായി ഉയരും. ഇനി പ്ലാൻ സിയും പ്ലാൻ ഡിയും എല്ലാം ഉണ്ട്. അതെല്ലാം ഇത്തരത്തിൽ മോഹിപ്പിക്കുന്ന വിലകൾ തന്നെയാണ്. പ്രൊഡക്റ്റ് ബിയിൽ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ ക്യുക്ക് ഇൻകം പ്ലാനാണ്. 5,000 രൂപ മുടക്കി ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ 3 ദിവസം കൊണ്ട് നിങ്ങൾക്കത് 15,000 ഉയരും. 9,000 രൂപ മുടക്കി നിങ്ങൾ ഒരു പ്ലാൻ ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 ദിവസം കൊണ്ടത് 30,000 രൂപയായി ഉയരും. ഇതിൽ തന്നെ മൊബൈൽ ആപ്പുണ്ട്. മൊബൈലിലാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനുവേണ്ടി മൊബൈൽ ആപ്പുണ്ട്. ഓൺലൈനിൽ നമുക്ക് സംസാരിക്കാൻ, ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെലഗ്രാം പേജിലേക്കാണ് പോകുന്നത്. ഈ ടെലഗ്രാം പേജിൽ നമുക്ക് മെസ്സേജ് അയക്കാം. നമ്മൾ മെസ്സേജ് അയക്കുന്നതോടുകൂടി നമ്മൾ ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ അംഗമാകും. എലിഫന്റ് ഫർണിച്ചർ വെബ്സൈറ്റ് പൂട്ടിയതിന് തൊട്ട് പിന്നാലെ അവർ തുടങ്ങിയതാണ് ഭൂട്ടാൻ ഫർണിച്ചർ. അത് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിയതിന് തൊട്ട് പിന്നാലെ വീണ്ടും അവർ മറ്റൊരു വെബ്സൈറ്റ് തുടങ്ങിയിരുന്നു. അത് ഫ്രൂട്ട് വെബ്സൈറ്റാണ്. അതായത് പഴവർഗ്ഗങ്ങളിൽ നിങ്ങൾക്ക് നിക്ഷേപം നടത്താം. അതും സമാനമായ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇരട്ടിപ്പിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു തന്ത്രം. ഈ ഇരട്ടിപ്പിക്കുമെന്നുള്ള വാഗ്ദാനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു രൂപയും നിങ്ങൾക്ക് തിരികെ കിട്ടുകയുമില്ല. റോയൽ എൻഫീൽഡ് അധികൃതരുമായി ഞങ്ങൾ സംസാരിച്ചു. അവർക്ക് ഈ കമ്പനിയുമായോ ഈ വെബ്സൈറ്റുമായോ ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇങ്ങനെയൊരു ഡീലർഷിപ്പ് അവർ നൽകിയിട്ടുമില്ല. അപ്പോൾ ആരാണ് വെബ്സൈറ്റിന് പിന്നിൽ? പോലീസ് ജാഗ്രതാ നിർദ്ദേശം മാത്രം നൽകിയാൽ മതിയാകുമോ? അതിലൂടെ മാത്രം തട്ടിപ്പ് അവസാനിക്കുമോ? ഓരോ ദിവസവും പുതിയ പേരിൽ അവതരിപ്പിക്കുന്ന ഈ തട്ടിപ്പുകൾ എങ്ങനെ നിയന്ത്രിക്കും? വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം എല്ലിനൊപ്പം റിപ്പോർട്ടർ ഉമേഷ് ബാലകൃഷ്ണൻ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.